പോകാൻ പോകുന്നത് ഒമാനിലെ തന്നെ വലിയ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ ജബൽ അഖ്തർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഏകദേശം അൽക്വറിൽ നിന്ന് 2.5 മണിക്കൂർ ജേണിയാണ് ഈ ഒരു സ്ഥലത്തേക്ക്. ഏകദേശം ഒരു 160 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേ വഴിയാണ് പോയത്. ആദ്യം നമ്മൾ നിസ്വ എക്സിറ്റ് എടുക്കുക, അതിനുശേഷം ബോർഡിൽ കാണുന്ന പോലെ ബർക്കത്ത് അൽമൂസ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് എക്സിറ്റ് എടുക്കുക. റോഡിലുടനീളം നമുക്ക് സൈൻ ബോർഡുകളൊക്കെ കാണാം. ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അത്ര പാടുള്ള പരിപാടിയൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ അവിടെ ആക്സസ് ചെയ്ത് നമുക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫോർ വീൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വിൻ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. ആ ഒരു ക്ലൈമറ്റൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. ഒരു ഗ്രീൻ മൗണ്ടൻ, വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം. ഇതിന് ഗൂഗിൾ മാപ്പൊക്കെ അവൈലബിൾ ആണ്, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ പോവുക. ഇപ്പം നല്ല ക്ലൈമറ്റാണ്, സൂപ്പറാണ്. ഏകദേശം 3000 മീറ്റർ പൊക്കമുള്ള ഒരു മൗണ്ടനാണ് കാണാൻ പോകുന്നത്. ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. ഈ ഒരു സ്ഥലത്തിലെ ഏറ്റവും പ്രത്യേകത അവിടുത്തെ ഒരു ഫ്രൂട്ടായ മാതളമാണ്. ഭയങ്കര സ്വീറ്റായിട്ടുള്ള മാതളമാണ്. ഒരു സെപ്റ്റംബർ ഒക്ടോബറാണ് ഇതിൻ്റെ ഒരു പീക്ക് സീസൺ. അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ മുമ്പ് ഒരിക്കൽ ഞങ്ങൾ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെക്ക് പോയിൻ്റ് ഇണക്കിയ ഒരു സ്ഥലം കാണാം. അവിടെ ആളുകൾ വന്നിട്ട് ചെക്ക് ചെയ്യും നമ്മുടെ എന്താണ് നമ്മുടെ വണ്ടി ഓക്കെ ആണോ, അവിടുത്തെ ലൈസൻസ് കാര്യങ്ങൾ, ഫോർ വീലാണോ, പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അങ്ങോട്ട് കയറുമ്പോഴും തിരിച്ചു വരുമ്പോഴും എങ്ങനെയൊക്കെയാണ് നമ്മൾ വരേണ്ടതെന്നുള്ള അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ഇൻ കേസ് നമുക്ക് ഫോർ വീൽ ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ആൾക്കാരുണ്ട്, ടാക്സി പോലെയൊക്കെ ഫോർ വീലിൽ കൊണ്ടുവിടാനായിട്ട് ആൾക്കാരുണ്ട്. അങ്ങനെയും നമുക്ക് പോകാവുന്നതാണ്. നമ്മൾ കേരളത്തിലെ മൂന്നാറുണ്ടല്ലോ, അവിടേക്ക് പോകാത്ത ആരുമില്ല അല്ലേ. അവിടുത്തേനേക്കാളും ഇരട്ടി ഉയരമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ വളവും തിരിവും വളവും തിരിവും, ഒരു സാഹസികമായ ഒരു റോഡ് ട്രിപ്പ്, ഒരു മൗണ്ടൻ കയറുകയാണ് നമ്മൾ. വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞങ്ങളിവിടെ ക്യാമ്പിങ് ചെയ്യാനുള്ള പ്ലാനായിട്ടാണ് ഇന്ന് പോയേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ടെൻറ്റൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്. അങ്ങനെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. അതായത് ഇതുവരെയായിട്ട് ഞങ്ങളാരും ഒമാനിൽ ക്യാമ്പിങ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ക്യാമ്പിങ് ടെൻറ്റ് ലൈഫാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. വഴിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുമ്പോഴത്തേനും നിർത്തി ഭക്ഷണമൊക്കെ കഴിക്കണം, എന്നിട്ട് വേണം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. അങ്ങനെ നമ്മളൊരു പാർക്കിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാർക്കുകൾ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക്, നമ്മൾ മൗണ്ടൻ കയറി ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പാർക്കുകളൊക്കെ കാണാം. ഇവിടെ റിസോർട്ടുകളും മറ്റുമൊക്കെ ഉണ്ട്, നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് റിസോർട്ടിൽ താമസിക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്ഡോർ സെറ്റപ്പാണ് വേണ്ടത്. അപ്പം ഞങ്ങൾ പുതുച്ചോറാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് പുതുച്ചോറൊക്കെ കഴിക്കുകയാണ്. അടിപൊളി എമ്മി പുതുച്ചോറായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. ചെറിയൊരു പാർക്കിൽ ഇതുപോലെയുള്ള സ്ലൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ കുറച്ച് നേരമൊക്കെ അതിനകത്തൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ മെയിൻ അട്രാക്ഷനായ വാദി ബനി ഹബീബ് വില്ലേജിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ആ ഓൾഡ് വില്ലേജ് കാണാനായിട്ട് പോവുകയാണ്. കുറേ അധികം നടക്കാനുണ്ട്, കുറേ സ്റ്റെപ്പുകളുണ്ട്, അത് ഇറങ്ങി വേണം നമുക്ക് പോകാനായിട്ട്. ആ കാണുന്ന ആ ഒരു ഓൾഡ് വില്ലേജ് ഇല്ലേ, ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അവിടെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. സ്റ്റെപ്പ് ഇറങ്ങി പോവാം. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിനുമുള്ള വേ ഇവിടെയുണ്ട്. സ്റ്റെപ്പുകൾ ഇറങ്ങിത്തുടങ്ങി, ഒരുപാട് സ്റ്റെപ്പുണ്ട് ഇറങ്ങാൻ. ഇങ്ങനെ കാഴ്ചകളൊക്കെ കൊണ്ട് വഴിയിലൊക്കെ ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഞങ്ങളെ യാത്ര പയ്യെ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നിടത്തോടാണ് നമ്മൾ ശരിക്കും സ്റ്റെപ്പ് വഴി പോകേണ്ടത്. ആ സൈഡിലോട്ട് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്, അതാണ് ട്രക്കിംഗ് വേ. അപ്പോൾ ട്രക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ വഴി കൂടെ പോകാം. സ്റ്റെപ്പ് ഇറങ്ങുന്ന ആ രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു മഞ്ഞക്കളറിൽ നിൽക്കുന്ന ആ ഒരു മരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ മാതളത്തിൻ്റെ മരങ്ങളാണ്. അതൊക്കെ ഒന്ന് ഉണങ്ങി വരുന്ന സമയമാണ്, ബിക്കോസ് ഇപ്പോൾ അതിൻ്റെ സീസണല്ല. സോ നമ്മുടെ മാതളക്കാ വര ഉണങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗ്രീൻ മൗണ്ടൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്, മൊത്തം ഗ്രീനറിയാണ്. ഇവിടെ ആ ഒരു വില്ലേജിലാണ് നമ്മൾ എത്തിപ്പോണ്ടോ, കുറേ ദൂരം ഇനി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ടയേർഡ് ആവുമെന്നറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും. ഇവിടെ ഹേമന്ത് രണ്ട് സ്റ്റോൺ എടുത്തിട്ട് ഫയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
കാണുന്നത് നമ്മുടെ മാതളത്തിൻ്റെ ട്രീ ആണ്. പശുക്കെ ഒന്ന് മാതളമൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ പുറന്തൊലി മാത്രമേ ഉള്ളൂ ശരിക്കും. അകത്തിരിക്കുന്ന സാധനമൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ആ ഒരു വില്ലേജിൻ്റെ ഭാഗത്ത് എത്താറായി. ഇനി കുറച്ച് സ്റ്റെപ്പുകളൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിത്തരും. ഈ ഒരു സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ കുറേയധികം ഫോട്ടോസൊക്കെ എടുത്ത ഒരു പ്ലേസാണിത്. ആക്ച്വലി ഉണ്ടല്ലോ, നമുക്കൊരു യൂറോപ്പിനെയൊക്കെ പോലെ തോന്നിക്കും, ആപ്പിൾ ട്രീയും ഒക്കെ പോലെ തോന്നിക്കുന്ന തരത്തിൽ അടിപൊളിയൊരു സ്ഥലമാണ്. ശരിക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉഷ്ണമൊന്നും എടുക്കാത്തത് കാരണം തന്നെ നല്ല ഒരു കംഫർട്ടബിളായിട്ട് നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങിയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലൈമറ്റാണിത്. ഈ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും ഇവിടെ വന്ന് കാണേണ്ടത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. വളരെയധികം നടന്ന് നമ്മൾ അവസാനം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, എൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്തും ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങളെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് വളരെ ഭാഗ്യമായി തോന്നുന്നു. രണ്ട് നിലയും മൂന്ന് നിലയും വരെയുള്ള കെട്ടിടങ്ങളാണിത്, പല കെട്ടിടങ്ങളും. ഇതിൻ്റെ കൂടെ ഡോഴ്സും വിൻഡോസും ഒക്കെ പകുതിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, കുറേയേറെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ കാണാനായിട്ട് പറ്റും. ഡെസ്റ്റിനേഷനൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് കയറുവാണ്. ഇനി ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ തിരിച്ച് കയറണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്തായാലും നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി തിരിച്ചെത്തിയപ്പോഴത്തേനൊരു കുറച്ച് രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് വേഗം ഇരുട്ടുമല്ലോ, ഒരു 6-6:30 നല്ല ഇരുട്ട് വീണു. അതിന് ഞങ്ങളെ ടെൻ്റൊക്കെ റെഡിയാക്കി വെച്ചു, ഒരു ചെറിയ ചൂട് കാപ്പിയൊക്കെ കുടിച്ചു, നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ ഗ്രില്ലിൻ്റെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നല്ലൊരു ചൂടും കിട്ടുമല്ലോ, എല്ലാവരും അതിൻ്റെ ചുറ്റിനൊക്കെ തന്നെ ഇരുന്ന് കുറച്ച് ചൂടൊക്കെ കാഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ ആ ഒരു പാർക്കിൻ്റെ സൈഡിൽ വന്നിട്ടാണ് ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നു, ലൈറ്റ് ഉണ്ടായിരുന്നു ആ പാർക്കിൽ. പിന്നെ ഞങ്ങളെ കൂടാതെ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ചുകൂടി ധൈര്യമായി ഇവിടെ ടെൻ്റ് അടിക്കാൻ. നമ്മൾ ഗ്രില്ലൊക്കെ റെഡിയായി, നമ്മളതൊക്കെ സെർവ് ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഏകദേശം ഒരു 10-12 വരെ ഞങ്ങൾ കാര്യം പറഞ്ഞൊക്കെ ഇരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ടെൻറ്റിൽ കയറിയത്. എല്ലാവരും ഞങ്ങൾ രണ്ട് കൂട്ടർ ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ടെൻ്റൊക്കെ വെച്ചു. ഞങ്ങൾ ആൾക്കാരെല്ലാവരും കൂടെ കയറി അതിനകത്ത്. ടെൻ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി. ഈ താഴെ പാറയിൽ നിന്നൊക്കെ നല്ല തണുപ്പടിച്ച് കയറി. ഒരു 3-3 ആയപ്പോഴത്തേനും 9 degrees താഴെയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് പാക്കപ്പാക്കാന്നുള്ള ഒരിതിൽ വന്നു. ഭയങ്കര തണുപ്പായിരുന്നു, സഹിക്കാൻ പറ്റണില്ലായിരുന്നു. പിന്നെ പിറ്റേന്ന് നമുക്ക് വർക്കിനൊക്കെ പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് പോയാലേ തിരിച്ച് മോർണിംഗ് കറക്റ്റായിട്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഒരു 3:30 ഇറങ്ങി ഒരു 5-5 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടെൻ്റ് അടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങളൊക്കെ ഒരു ബ്ലാങ്കറ്റൊക്കെ ഇട്ടാൽ പോയി
പോയത്. നിങ്ങൾക്ക് ടെൻ്റ് അടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ജാക്കറ്റും ഒന്നിലധികം ബ്ലാങ്കറ്റുകളും ഒക്കെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. എനിവേ, ഞങ്ങൾക്കൊരു വല്ലാത്തൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കുറേയധികം ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.